Hello friends, Open Diaries in the Pudhi video like a lavarkum, Swagadam. Nyan Karanya, the Sangala videos uploaded to the Malta and Nursing and Peritana. Ingana, the Mukiva registered in Airside Varkia, Matamaki and everyone, the bridging course, Chayan, but another Angania Kola Gayanan and Karanya videos. In the end of the video, Malta Langane would care of assistant at Varkiambatum, other than the lamp course under Adinda Fisa Kayang, Lavinapatitokiana, Nyana. Video in the road for another. About either way to someone's and the ground out of Iraq in the ground and the Instagram, a langley, but inbox or langle, messenger, Facebook messenger, the yaka, message I saw the king and reply the rangata. Pin upon Mother Patti, detail at the Nanaka Barnera, Muka, video. നമുക്ക് ഇവിടെ അണ്ടർഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും എൽഡയർലി കെയർ കോഴ്സുകളാണ്. അതിൽ കോഴ്സിൻ്റെ പേര് യു ജി ഡിപ്ലോമ ഇൻ എൽഡയർലി കെയർ, പി ജി ഡിപ്ലോമ ഇൻ എൽഡർലി കെയർ എന്നാണ് ഈ കോഴ്സുകളുടെ പേര്. ഇത് ഐഡിയ അക്കാഡമിയിലാണ് രണ്ട് കോഴ്സുകളുള്ളത്. നമുക്ക് ഇവിടെ ഐഡിയ അക്കാഡമിയിൽ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ട്. പി ജി സർട്ടിഫിക്കറ്റും യു ജി സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ട്. പക്ഷേ അത് ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സുകളാണ്. ഏകദേശം 7 മാസം വരെയൊക്കെ ഉള്ള ആ കോഴ്സുകളുടേതായിരിക്കും. പക്ഷേ ആ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പം പക്ഷേ ഈ ഡിപ്ലോമ കോഴ്സുകൾ ഈ രണ്ട് ഡിപ്ലോമ കോഴ്സുകളും 1 ഇയർ ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. അപ്പം 1 ഇയർ ദൈർഘ്യമുള്ള കോഴ്സുകളാകുമ്പം അതിന് കണ്ടുള്ള ഫീസും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും. എന്നിരുന്നാലും പിന്നീട് നമ്മൾ കോഴ്സ് ഫിനിഷ് ചെയ്ത് എക്സ്പീരിയൻസൊക്കെ ആയി കഴിയുമ്പം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്ത് ഈസിയായിട്ട് മൂവ് ചെയ്യാൻ പറ്റിയ കോഴ്സുകളാണ് ഈ രണ്ട് ഡിപ്ലോമ കോഴ്സുകളും. അപ്പം ഈ രണ്ട് ഡിപ്ലോമ കോഴ്സുകളിലും നമുക്ക് ഞാനിതിനെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ഒരുപാട് പേര് ഉണ്ട് നാട്ടിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഭാവിയില്ലാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ദീർഘകാല കോഴ്സുകളെടുത്ത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളാണ്. ഇതുവരെ ലൈഫിലൊന്ന് സെറ്റിലായിട്ടില്ലാന്ന് ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഡിപ്ലോമ കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മിക്ക രാജ്യങ്ങളിലും ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോബുകളാണ് ഹെൽത്ത് കെയർ ജോബുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ വൺസ് ഇവിടെ വന്ന് കോഴ്സൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാനും നമുക്ക് ഇവിടെ നിന്ന് പിൻകാലത്ത് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിൻ പോലുള്ള വെബ്സൈറ്റുകളോ അല്ല എങ്കിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ റെഫറൻസ് എടുത്ത് അവരുടെ ഒരു ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ അവിടെ റിക്രൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസി ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഈസിയാണ് ഈ ഡിപ്ലോമ കോഴ്സുകൾ. അതുകൊണ്ടാണ് ഞാൻ ഡിപ്ലോമ കോഴ്സുകളെ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ എപ്പോഴും നമുക്ക് അതിൻ്റെതായ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ബാങ്ക് ബാലൻസ് കാണിക്കുക, നമ്മൾ ഫീസ് അടച്ചതിന് ശേഷം നമ്മുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ വന്ന് ഇൻ കേസ് നമ്മുടെ ഭാഗ്യദോഷത്തിന് നമ്മൾ ഒരു സീസൺ ഔട്ടായ സമയത്താണ് നമ്മളിവിടെ വരുന്നത് എങ്കിൽ നമ്മൾ പാർട്ട് ടൈം ജോബ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പൈസ അയച്ച് വാങ്ങി നമ്മുടെ ഇവിടുത്തെ മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും കൂടി പിന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മളെ പ്രതീക്ഷിച്ചിട്ട് വേണം മാൾട്ടയിലേക്ക് കയറി വരാനായിട്ട്. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെറുതായിട്ട് പറഞ്ഞ് ചുരുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഒത്തിരി പേര് മാൾട്ടയിലേക്ക് നാട്ടിൽ നിന്ന് ഏനം കോഴ്സ് അല്ലെങ്കിൽ ഓക്സിലറി ആൻഡ് മിഡ്വൈഫറി കോഴ്സ് പഠിച്ചിട്ടുണ്ടോ ചേച്ചി, ഞാനപ്പം എങ്ങനെയാണ് മാൾട്ടയിൽ കയറി വരാൻ പറ്റുക, ഈ കോഴ്സ് ഇവിടെ നിന്ന് ചെയ്തിട്ട് അങ്ങോട്ട് കയറി വരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കൺസേൺസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഏജൻസികൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ, കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ പഠിച്ച ആളുകളെ മാൾട്ടയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. മറ്റൊന്നുമല്ല, ഒത്തിരി നേഴ്സസ് തന്നെ കെയറായിട്ട് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം നേഴ്സസിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് മിക്ക ഏജൻസികളും
ഇത്തരം കുഞ്ഞു കോഴ്സുകൾ പഠിച്ച ആളുകളെ മാൾട്ടയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പം പണ്ടൊത്തിരി പേര് ഇങ്ങനെയുള്ള അസിസ്റ്റൻറ്റ് നേഴ്സുമാരും ഒക്കെ ഇങ്ങോട്ട് മാൾട്ടയിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു വർക്ക് വിസയിൽ കെയർ അസിസ്റ്റൻ്റായിട്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ആരും ഏജൻസികൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് കേട്ടത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം തക്കതായ ഏജൻസികൾ ഏതൊക്കെയാണുള്ളതെന്നൊക്കെ. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഏതൊക്കെ ഏജൻസികളാണ് ഇതിനൊക്കെയുള്ള പേപ്പർ വർക്കുകൾ ചെയ്യുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അന്വേഷിച്ചറിഞ്ഞ കുറച്ച് ഏജൻസികളൊക്കെ ഇപ്പം നേഴ്സസിനെ മാത്രമേ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു കെയർ അസിസ്റ്റൻ്റ് കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ചാനലിലെ മുമ്പും ഞാൻ കെയർ കോഴ്സുകളെ പറ്റിയിട്ടും കെയർ എന്താണ് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിൻ്റെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ, പിന്നെ ഈ കോഴ്സുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.